നമസ്കാരം, ഞാൻ സുധീർ വീഴ്. ഇനി എനിക്കൊരു നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഈ ചാനൽ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടാണ്. സബ്സ്ക്രൈബേഴ്സ് കുറവുണ്ടാകുമ്പോൾ ചാനൽ എത്ര മോശമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് മോശമാണെന്നാണ് അവരുടെ ധാരണ പോകുന്നത്. അതുകൊണ്ട് ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം. നമസ്കാരം. തിരുവിഴ ദിവസത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് പറയണത് വിവാഹ മുഹൂർത്തത്തെക്കുറിച്ചാണ്. വിവാഹ മുഹൂർത്തം എന്ന് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആരും ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പലപ്പോഴും അത് പാപസാമ്യം, പൊരുത്തം ഇതിലൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. വിവാഹ മുഹൂർത്തം എന്ന് പറയണത് പലപ്പോഴും ഈ പട്ടണങ്ങളിലൊക്കെ ആണെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവൈലബിലിറ്റി അതിലാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ചില ചില ഈ നാട്ടു നടപ്പുള്ള ചില കാര്യങ്ങളിലാണ് ഈ ആൾക്കാരുടെ ശ്രദ്ധ കൂടുതലും പോണത്. അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ വിവാഹ മുഹൂർത്തം എന്ന് പറയണത് ഈ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ജാത പാപസാമ്യ പരീക്ഷ പോലെ തന്നെ അതിനേക്കാളും ഉപരിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിവാഹ മുഹൂർത്തം. അതുകൊണ്ട് അതിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ ചെലുത്തേണ്ടതാണ് എന്നുള്ള അറിവിനെ പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിത് പറയുന്നത് തന്നെ. പലപ്പോഴും ഈ പാപസാമ്യവും പൊരുത്തവും ഒക്കെ ഉത്തമമായിട്ടും വിവാഹ ജീവിതത്തിൽ ഒരു ഉദ്ദേശിച്ച ഗുണം കിട്ടാത്തതിൻ്റെ കാരണം 90% വിവാഹ മുഹൂർത്തത്തിലെ അപാകതയാണ്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അത് ജന്മലഗ്നം പോലെ തന്നെ, ഒരു ജാതകം എഴുതുന്ന ഒരു കുട്ടി ജനിക്കുന്ന ജാതകം എഴുതുന്ന പോലെ തന്നെ വിവാഹ മുഹൂർത്തത്തിന് ചെയ്യുന്ന കാര്യത്തിനെ സംബന്ധിച്ച ഫലപ്രാപ്തി ആ മുഹൂർത്തത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വിവാഹ മുഹൂർത്തം ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണത്. പക്ഷേ അത് പലപ്പോഴും ജ്യോതിഷന്മാരുടെ കുഴപ്പം കൊണ്ടാവാം, ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടാകാം, ചിലപ്പോൾ ഈ വരുന്നവരുടെ ചില അബദ്ധങ്ങൾ കൊണ്ടാകാം. അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. വിവാഹ മുഹൂർത്തം നമുക്കൊരു മുഹൂർത്ത പദവിയിൽ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമനുസരിച്ചാണ് വിവാഹ മുഹൂർത്തം ക്രമപ്പെടുത്തിയേക്കുന്നത്. അതിന് മുമ്പ് നാരദ സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ശരിക്കും ഈ മുഹൂർത്ത പദവി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാലും നമ്മൾ ആശ്രയിക്കുന്നത് മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഗ്രന്ഥത്തെയാണ്. മുഹൂർത്ത പദവിയിൽ പറഞ്ഞേക്കുന്നത് ഇഷ്ട കൃഷ്ണാഷ്ടമി ഇനി എന്തുവച്ച പിതൃമരുന്നോത്തരാമൂലമുത്ര പ്രോദ്വാഹന ക്രിയാങ്കേ ഹിമഗുരഹിഗുജ അഷ്ടമേ അസ്തേ വിഹംഗ ശുക് മീനാന്ത്യർത്ഥേന്ദുപ സ്ത്രീകടധനുഷ്രവി സഗ്രഹഷ്ടം ശാലക ശുക്രാര്യോ ബാലവൃദ്ധോ വരജനിപ നിശാ മധ്യ ജന്മസ്തകേടെ. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു വിവാഹ മുഹൂർത്തം ചെയ്യേണ്ടത്. വിവാഹ മുഹൂർത്തത്തിൽ മുഹൂർത്ത ലഗ്നത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല. വിവാഹം ഇന്ന നക്ഷത്രങ്ങളുണ്ട്, അത്രയും നക്ഷത്രങ്ങളുണ്ട്, ആ നക്ഷത്രങ്ങളിൽ മാത്രമേ വിവാഹ മുഹൂർത്തം വരാൻ പാടുള്ളൂ. അതിൻ്റെ അഷ്ടമത്തിലേക്ക് ചൊവ്വ നിൽക്കാൻ പാടില്ല. ഹിമഗും രാഹികുജ രാഹുവും ഈ ചൊവ്വയും അഷ്ടമത്തിലേക്ക് നിൽക്കാൻ പാടില്ല. വിവാഹ മുഹൂർത്തത്തിൻ്റെ 7 ഒരു ഗ്രഹങ്ങൾ നിൽക്കാൻ പാടില്ല. ഓരോ പുരുഷൻ്റെ ജന്മത്തിൻ്റെ ജന്മാൽ 7 ഭാവത്തിലേക്ക് ഒരു ഗ്രഹം നിൽക്കുന്ന കാലം വിവാഹ മുഹൂർത്തം തന്നെ എടുക്കാൻ പാടില്ല. ആ കാലത്ത് വിവാഹം ചെയ്യാൻ പാടില്ല. പിന്നെ നാരദ സംഹിതയിൽ ജന്മമാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീയുടെ ജനിച്ച മാസം വിവാഹ മുഹൂർത്തത്തിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് വിവാഹ മുഹൂർത്തത്തിൽ ഈ മുഹൂർത്ത പദവി അത് അംഗീകരിക്കാത്തത് കൊണ്ട് നാട്ടിൽ അത്രയ്ക്കും കൊണ്ട് എടുക്കാറില്ല. പക്ഷേ എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രധാനമായിട്ട് എടുക്കേണ്ടത് നക്ഷത്രമാണ്. അപ്പോൾ വിവാഹത്തിന് ഇന്ന നക്ഷത്രങ്ങളിൽ എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ആ അത്താനിഴം ജ്യോതി കൃഷ്ണരേവ മകത്രയ ഉത്തരത്രയം മനുഷ്യൻ. ഈ അത്തം അനിഴം ജ്യോതി കൃഷ്ണ രേവതി ഉത്തരത്രയം, ഉത്തരത്തിൻ്റെ ഉത്തരം ഉത്രാടം ഉത്തട്ടാദി മകം മകീരം മൂലം, ഇത്രയും നക്ഷത്രങ്ങളെ വിവാഹത്തിന് എടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ വേറെ വിവാഹത്തിന് നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല. ഈ നക്ഷത്രം ഏറ്റവും ആദ്യം ചിന്തിക്കണം. വാരാസ്ത സകലാശസ്താ വിവാഹ പ്രക്രിയ പരിഗണിക്കരുത് എന്നാണ്. എല്ലാ ആഴ്ചകളും വിവാഹ മുഹൂർത്തം എടുക്കാം എന്ന് പറയണമെങ്കിലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഞായറാഴ്ച മധ്യമമാണ്.
ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അധമമാണ്, ഞായറാഴ്ച മധ്യമമാണ്. അപ്പോൾ അതങ്ങനെ ആഴ്ചയുടെ കാര്യം. പിന്നെ ആ ഗ്രഹനിലയുടെ കാര്യമാണ്, അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിൽ ഈ എട്ടിലേക്ക് ചൊവ്വയും രാഹുവും വരാൻ പാടില്ല, ഏഴിൽ ഗ്രഹങ്ങൾ വരാൻ പാടില്ല, ഈ ആരൂഢത്തിൽ ലഗ്നത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല, പിന്നെ പാപദൃഷ്ടി ഉദയാദയങ്ങൾ ഒന്നും എടുക്കാൻ പാടില്ല. ഇനി കന്യകയുടെ ജന്മനക്ഷത്രങ്ങൾ, ജന്മാനുജന്മ നക്ഷത്രങ്ങൾ വിവാഹത്തിന് എടുക്കാം. കന്യാജന്മത്രയം ശാസ്ത്രം കന്യകയുടെ അത് ഒരു പ്രത്യേകതയാണ്. കാരണം വിവാഹ മുഹൂർത്തത്തെ സംബന്ധിച്ച് ആ വിവാഹ മുഹൂർത്തത്തിൽ ഈ കന്യകയുടെ ജന്മനക്ഷത്രങ്ങളും അനുജന്മ നക്ഷത്രങ്ങളും എടുക്കാം. വരസാധ്യമിനാദ്വയം, വരൻ്റെ ജന്മനക്ഷത്രം എടുക്കാൻ പാടില്ല, അനുജന്മ നക്ഷത്രത്തിൽ രണ്ടുള്ളത് എടുക്കാം. നിശാമധ്യം, നിശാമധ്യം എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി എടുക്കാൻ പാടില്ല, അതിപ്പോൾ നമ്മുടെ കാലത്ത് ആരും എടുക്കാറില്ലല്ലോ. നിശാമധ്യ ജന്മ അസ്തകേടി, ജന്മത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് ഗ്രഹങ്ങൾ വരുന്ന കാലം എടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ വിവാഹ മുഹൂർത്തത്തിൽ ശ്രദ്ധിച്ച് വേണം വിവാഹം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇനി വിവാഹം തീരുമാനിക്കുന്ന സമയത്ത് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു ജ്യോത്സ്യനടുത്ത് ചെല്ലും, ജ്യോത്സ്യനടുത്ത് ചെല്ലുമ്പോൾ ദൈവജ്ഞൻ ദൈവവത് പൃച്ഛേദം എന്നാണ് പറയുന്നത്. ഒരു ജ്യോത്സ്യനടുത്ത് ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ആ ജ്യോത്സ്യനെ ദൈവത്തെ പോലെ കണക്കൂടണം. അയാൾ അറിവുള്ള ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ, അയാൾ പ്രസിദ്ധനാകട്ടെ അല്ലാതാകട്ടെ, അയാളെ ദൈവത്തെ പോലെ കണക്കൂട്ടിക്കൊള്ളണം. അപ്പോൾ അവിടെ സാധാരണ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്രയും ഇപ്പോൾ നമ്മളൊരു പഞ്ചാംഗം എടുത്തു, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഗ്രഹനിലകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പറയും, ആ ഈ മാസം 15-ാം തീയതി കൊള്ളാം, മുഹൂർത്തം ഉണ്ട്, എടുക്കട്ടെ എന്ന് ചോദിക്കും. അയ്യോ അത് പറ്റില്ല, അന്നാണ് അല്ലേ അവൻ്റെ പരവാസ്തു വരും, അത് പറ്റില്ല അത് പറ്റില്ല. അടുത്തൊന്ന് കഴിഞ്ഞ് നമ്മളടുത്ത് രണ്ടാമത്തെ എല്ലാ കാര്യം ഇത്രയും കാര്യങ്ങൾ നോക്കി അടുത്ത മുഹൂർത്തം എടുത്തു, അന്നാ 25-ാം തീയതി നമുക്കെടുക്കാം. അയ്യോ അത് പറ്റില്ല, അന്ന് ആഡിറ്റോറിയം കിട്ടില്ല. ഇതോടുകൂടി ജോൾസിൻ്റെ ആ ഇൻട്രസ്റ്റ് അങ്ങ് പോവും, അയാളെ ഒരു ഒരു ഒത്തിരി ഒരു മുഷിപ്പിലാവും. ഓർത്തോളം നമ്മുടെ ജീവിതമാണ്, അദ്ദേഹം മുഷിഞ്ഞു. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ പുള്ളി നോക്കും, അത് നോക്കുമ്പോൾ പറയും, അയ്യോ അന്ന് ഈ പെൺകുട്ടിയുടെ ആരാണ്ട ബന്ധുവിൻ്റെ ഒരു വിവാഹം കൂടെ ഉണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ ഒരു മുഹൂർത്തെടുപ്പ്, ഒരു മുഹൂർത്തെടുപ്പായിരിക്കും, ആ മുഹൂർത്തം അങ്ങ് എടുത്ത് കൊടുത്തുവിടും, പറഞ്ഞു അവർ സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. സത്യത്തിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റില്ലാത്ത ദിവസങ്ങൾ എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതിനിടയ്ക്കൊരു മുഹൂർത്തം നോക്കി തന്നെ എന്ന് ചോദിച്ചു മതി, ആ പേപ്പർ ആദ്യമേ കൊടുത്താൽ ഈ മുഷിപ്പ് ഒഴിവാക്കാം. ഇത് പലപ്പോഴും ചെയ്യാറില്ല. പിന്നെ ഒരു ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് അതൊരു ഒരു 6 മാസത്തിനിടയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മുഹൂർത്തം വേണം എന്ന് തന്നെ പറയണം, ആ മുഹൂർത്തം തന്നെ നടത്തുക വേണം. പിന്നെ രണ്ടാമത്തെ ഒരു ഒഴിവുകഴിവാണ് ഈ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത്. അഭിജിത് മുഹൂർത്തത്തിൽ നക്ഷത്രം, തിഥി, ഇത്രയും വാരം, കാരണം എന്നൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും എടുക്കാം എന്നാണ് പറയുന്നത്. അത് ലക്ഷ്മീദേവിയായിട്ട് വിഷ്ണുവിൻ്റെ വിവാഹം നടന്ന സമയമാണെന്നാണ് സങ്കല്പം. പക്ഷേ അവർക്ക് മക്കളില്ല, കുഴപ്പങ്ങളതിനുമുണ്ട്. അപ്പോൾ വിവാഹ ജീവിതത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ അഭിജിത്തൊക്കെ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വിവാഹ മുഹൂർത്തം കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, രക്ഷയില്ലെങ്കിൽ മാത്രമേ അഭിജിത്തിലേക്കൊക്കെ പോകാവുള്ളൂ. ആ മാസത്തിൽ നടത്തണം എന്നൊക്കെയുണ്ട്. ചിലപ്പം ഈ പയ്യനെ 7 ദിവസത്തെ ലീവേ ഉള്ളൂ. എങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അഭിജിത്തെടുക്കാം. കാരണം വിവാഹം ആണല്ലോ ഉത്തമം, കാര്യം ഏതേകം പ്രകേതയെ പ്രധാനം എന്നാണ്. ആ കാര്യത്തിനാണ് പ്രധാനം, വിവാഹത്തിനാണ് പ്രധാനം. വിവാഹ മുഹൂർത്തത്തിൻ്റെ പുറകെ പിന്നെ അടുത്ത ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ചിലർക്ക് തൃപ്തിയാവില്ല, പെണ്ണിറങ്ങാൻ മുഹൂർത്തം, ചെറുക്കനിറങ്ങാൻ മുഹൂർത്തം, വീട്ടിൽ കയറാൻ മുഹൂർത്തം, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മുഹൂർത്തം, ഫോട്ടോ എടുപ്പ് തുടങ്ങാൻ മുഹൂർത്തം, ഇങ്ങനെയൊക്കെ ഇതിനൊന്നും മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം ഇല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹത്തിനാണ് പ്രാധാന്യം. വിവാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പം ഒരു ഒരു ദീർഘയാത്രയാണെങ്കിൽ മാത്രമേ ഇത് നോക്കാവേണ്ട കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ് ഈ രാഹുകാലം. ഈ രാഹുകാലം എന്ന് പറയുന്ന കാലം നമ്മൾ വിവാഹത്തിന് നോക്കേണ്ട ആവശ്യമില്ല, അത് യാത്രയ്ക്ക് നോക്കേണ്ട കാര്യമാണ്. അപ്പം ഇറങ്ങാൻ നേരത്തെ വേണമെങ്കിൽ രാഹുകാലം നോക്കാം. രാഹുകാലത്തിൽ വിവാഹം മുഹൂർത്തം എടുക്കാമെന്ന് വെച്ചാൽ എടുക്കാം. രാഹുകാലം എന്നൊരു കാലം ഈ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതാണ്. അത് ഇടക്കാലത്ത് ആരോ കൊണ്ടുവന്ന ഒരു ആചാരമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. രാഹുകാലം നമ്മൾ വിവാഹത്തിന് വിവാഹ മുഹൂർത്തത്തിനോ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതാണ്, അതും ശ്രദ്ധിക്കണം. ഇനി ഈ വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഉള്ള ഗൃഹപ്രവേശം, അത് ഗൃഹപ്രവേശ മുഹൂർത്തം പോലെയാണ് എടുക്കേണ്ടത്. അത് വിവാഹ മുഹൂർത്തമായിട്ട് ബന്ധമില്ല, അത് ഗൃഹപ്രവേശ മുഹൂർത്തം പോലെ സ്വീകരിച്ച് അതും എടുത്തു കൊള്ളണം. അതിനും കുറച്ച് പ്രാധാന്യമുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഇത് ഒരു എന്താ പറയുക, ഇതെല്ലാം ഒത്തുകിട്ടുന്ന ഒരു മുഹൂർത്തം നോക്കി തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകത നിങ്ങൾ വരുത്തിയാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ അപാകതയിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.
ഒരു വളരെ അടുത്ത് നമ്മൾ സ്നേഹിച്ച നമ്മൾ വിശ്വസിച്ച ഒരാൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയാലുണ്ടാകുന്ന ഒരു സങ്കടം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത ഇതിൽ കാണാം. നമസ്കാരം.